പ്രതിസന്ധികളോട് പടപൊരുത് ജീവിക്കുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ് ഈ വീഡിയോ. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ശാരീരിക വൈകല്യങ്ങളോടും മറ്റു പ്രതിസന്ധികളോടും പടപൊരുത് ജീവിക്കുന്നവർക്ക് വലിയൊരു ജീവിത പ്രചോദനമാണ് വണ്ടൂർ കാരക്കാവറമ്പിലെ ഷിഹാബ് സിറാജ് വിദ്യാർത്ഥികൾ. ഞാൻ ഇന്ന് അവരുടെ വീടിന് മുമ്പിലൂടെ പോയപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചെറിയൊരു മിഠായി പീടിക കണ്ടു. അവര് വണ്ടൂർ കുറ്റിയിലെ പ്രതീക്ഷ വന്നപ്പോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കച്ചവടം കണ്ടു. അപ്പൊ അത് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ കച്ചവടത്തിന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. താത്ത അസ്സലാമു അലൈക്കും. എനിക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വേണം, അപ്പൊ അങ്ങനെ വാങ്ങാന്ന് കരുതി വന്നതാണ്. നിങ്ങൾ കുറെ കാലം എവിടെ? വീട്ടിൽ തന്നെ? ആ ആ ആ ഇതാട്ടെ നമ്മളെ കച്ചവടത്തിന്റെ ഓണർ ഇതാട്ടെ. ഇവിടെ ആളിവിടെ ഉണ്ട്. ആളെ പേര് പറഞ്ഞ ഇറാജ്. പാർട്ട്ണർമാരാട്ടോ, രണ്ടാളുണ്ട് ഇവിടെ. കച്ചവടത്തിന്റെ രണ്ടാൾക്കാരാണ് ഇവിടെ. മൂപ്പര പേര് ഷിഹാബുദ്ദീൻ അല്ലേ? ആ ആ ആള് നല്ല ഫോൺ വിളിയിലാണ്. എല്ലാം ഉണ്ടല്ലേ കുട്ടികളെ, ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലേ. രണ്ടുപേര് വണ്ടൂര് കുറ്റിയിലെ പ്രതീക്ഷ സ്കൂളിലെ വിദ്യാർത്ഥികളാട്ടോ. രാവിലെ പോകുമ്പോ അവരുടെ കച്ചവടം, സിറ്റ് ഔട്ടിലെ അവരുടെ കച്ചവടം, മിഠായി പെട്ടികളൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. വൈകുന്നേരം വരുമ്പോ അതൊക്കെ വീണ്ടും കേട്ടോ. ഇതിനെത്ര? അതൊരു അഞ്ചെണ്ണം. അങ്ങനെ നമ്മുടെ സിറാജിന്റെ ഷിയാബിന്റെയും കടയിന്ന് ഞാൻ വീട്ടിൽ കുറച്ച് കുട്ടികൾക്ക് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. അവരുടെ ആ ചെറിയ കച്ചവടത്തിന് അവര് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, അത് സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ്. കാരണം അത്രയും നല്ല ഒരു ചെറിയൊരു കച്ചവടം, അവരുടെ ആ ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കച്ചവടം ഉണ്ടല്ലോ, അത് വലിയൊരു സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ്. അതിനുശേഷം എനിക്ക് ബാലൻസ് പൈസയൊക്കെ നമ്മളെ ഷിഹാബ് ഉണ്ടല്ലോ എണ്ണി ഓരോ ചില്ലറ പൈസ ആയിട്ട് കൃത്യമായിട്ട് എണ്ണി തന്നു കേട്ടോ. കാരണം അതൊക്കെ അത്രയും നമുക്ക് കൃത്യമായിട്ട് അവരുടെ ആത്മാർത്ഥതയാണ് അതിൽ ബോധ്യമാകുന്നത്. അതിനുശേഷം ഞാൻ അവരുടെ കച്ചവടത്തിന്റെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിട്ടോ. കാരണം നമ്മളത് വലിയൊരു പ്രചോദനമാവുന്ന രണ്ട് പിന്നെ കുട്ടികളാണ് ഇവര്, ഷിഹാബും അതേപോലെ തന്നെ സിറാജും. കാരണം അത്രയും നല്ല, അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് അവരുടെ ആ ഒരു ചെറിയൊരു കച്ചവടം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് കുട്ടികൾ കച്ചവടം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി, ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഓരോ കസ്റ്റമർ വരുമ്പോഴും അത്രയും പിന്നെ അത്രയും നല്ല രീതിയിലാണ് അവർ ഡീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ഒരു വൈകല്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിച്ചു പോട്ടു. കാരണം അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ ഓരോ കസ്റ്റമറേയും ഡീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് സഹായത്തിനായിട്ട് ഉമ്മ എപ്പോഴും ഒപ്പം ഉണ്ട് കേട്ടോ. കാരണം അവർക്ക് ചില ചില കാര്യങ്ങളോ പൈസയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്നിരുന്നാലും തന്നെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ സമൂഹത്തിൽ വലിയൊരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതില് വലിയ ആള് ഇതല്ലേ, ഇയാളല്ലേ ഓലപ്പ? ഇതേമാതിരി സുഖം. എന്താ അതിലെ പോയപ്പോ വീട്ടിലെ സാധനം എന്തെങ്കിലും ഒക്കെ വാങ്ങാന്ന് കരുതിയിട്ടാണ് വന്നത്. ഏട്ടോ അപ്പൊ നല്ല ഉഷാറായിട്ട് പോണം, കച്ചവടം നല്ല രീതിയിൽ പോണം, ഒന്നുകൂടി വിപുലാക്കണം. വേണ്ടേ കച്ചവടം കൂടിയില്ലേ? ഞാൻ വന്നിട്ട് കച്ചവടം കൂടിയില്ലേ? നല്ല കച്ചവടമാണല്ലേ, എത്ര പെണ്ണ് കച്ചവടം നടക്കും? 200 ₹100 അല്ലേ. പൈസ ഓൻ തന്നെ കൈകാര്യം ചെയ്യണ്. എന്നിരുന്നാലും സുഹൃത്തുക്കളെ, ഞാനിന്ന് അവിചാരിതായിട്ടോ നമ്മുടെ ഷിഹാബിന്റെയും അതേപോലെ തന്നെ സിറാജിന്റെയും ഈ ഒരു ചെറിയൊരു കച്ചവടം കാണാനിടയുണ്ടായത്. എന്നിരുന്നാലും തന്നെ വളരെ ചുരുങ്ങിയ സമയം അവരുടെ ആ ഒരു കച്ചവടത്തിന്റെ മുമ്പില്, അവരുടെ കച്ചവട ഷോപ്പില് ഞാൻ ചെലവഴിച്ചപ്പോ
എനിക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലായിട്ടോ. കാരണം നമ്മളൊന്നും ഒന്നും അല്ല എന്നാണ് മനസ്സിലായത്. കാരണം അവരവരുടെ ആ പരിമിതികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ആത്മാർത്ഥതയോടുകൂടി അവരുടെ ആ ഒരു ചെറിയ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് സമൂഹത്തിന് വലിയൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രചോദനം നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് പ്രതിസന്ധികളുമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് നമ്മുടെ ശിഹാബും അതേപോലെ തന്നെ സിറാജും. അങ്ങനെ ശിഹാബിനോടും സിറാജിനോടും ഉമ്മയോടൊക്കെ യാത്ര